निराशीर यदचित्तात्मा त्यक्त सर्वपरिग्रह ശാരീരം കേവലം കർമ്മ കുറവൻ നാപ്നോതി കിൽപിശം യാതൊരാശയും കൂടാതെ യഥചിത്താത്മാവായി തനിക്കേ എന്നൊരു വസ്തുവിനെയും സമ്പാദിച്ചു വെക്കാത്തവനായി ശരീര രക്ഷയ്ക്ക് ആവശ്യമായത് മാത്രം ചെയ്യുന്ന ആളുകളെ കളങ്കം തീണ്ടുകയില്ല. ഈ വിധത്തിലുള്ള കർമ്മം ചെയ്യാൻ സാധിക്കുമോ എന്നറിയാനാണ് തോറോ തൻ്റെ വാൾഡൻ പരീക്ഷണം നടത്തിയത്. സ്വത്തും പണമൊന്നും സമ്പാദിക്കാതെ ആരെ ആശ്രയിക്കാതെ ആനന്ദചിത്തനായി സംയമിയായി ഏകാന്തമായ ഒരു സ്ഥാനത്ത് ജീവിച്ചിരിക്കാനാവും എന്ന് ഒരു വ്യാഴവട്ടക്കാലം വാൾഡനിൽ താമസിച്ച് തോറോ ആധുനിക ലോകത്തെ ബോധ്യപ്പെടുത്തി. ഭാരതത്തിലെ ഋഷി പരമ്പരകൾ ഇങ്ങനെ ജീവിച്ച് മാതൃക കാട്ടിത്തരാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പായി. അടുത്ത കാലത്ത് ഇതുപോലെ ഒരു ജീവിതം കാണിച്ചു തന്ന കർമ്മയോഗി ഗാന്ധിയാണ്. സ്വന്തമായിട്ട് ഒന്നും ആഗ്രഹിച്ചില്ല അദ്ദേഹം. ലോക സംഗ്രഹത്തിനും ഭാരതീയരുടെ മുഴുവൻ ശ്രേയസ്സിനും ലോകത്തിൻ്റെ മുഴുവനും സുഖത്തിനുമായിട്ട് കർമ്മം ചെയ്ത് ഗീതയുടെ യഥാർത്ഥ സന്ദേശവാഹകനായി തീർന്നു. കളങ്കമേൽക്കാത്ത ആ കർമ്മം കുരുക്ഷേത്ര ഭൂമിയിലെ ഉപദേശത്തെ 20-ാം നൂറ്റാണ്ടിലും സാർത്ഥകമാക്കി തീർത്തു. യദൃച്ഛാല അപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമാ സിദ്ധാവസിദ്ധൌ ച കൃത്വാപി ന നിബദ്ധ്യതേ. യദൃച്ഛയാ ലഭിക്കുന്നവ കൊണ്ട് മാത്രം സന്തുഷ്ടനാവുകയും ദ്വന്ദ്വഭാവനകൾക്ക് അതീതനും മത്സരബുദ്ധി ഇല്ലാത്തവനും സിദ്ധി അസിദ്ധി എന്നിവയിൽ സമഭാവനയോടുകൂടിയവനുമായ ഒരു വ്യക്തി കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. സംശയങ്ങൾ അവസാനിച്ചവനും മുക്തനും ജ്ഞാനത്തിൽ ഉറച്ച ചേതസ്സോടുകൂടിയവനും യജ്ഞത്തിനായി മാത്രം ആചരിക്കുന്ന കർമ്മം സമഗ്രമായി ലയിച്ചു പോകുന്നു. ഞാൻ എൻ്റെ എന്ന ഭാവം നശിച്ച് കാമക്രോധാദികളെ ജയിച്ച ജീവൻ മുക്തൻ്റെ ചിത്തം ജ്ഞാനത്തിൽ സ്ഥിതപ്രശ്ന പ്രജ്ഞത നേടിക്കഴിഞ്ഞാൽ അയാൾ ആചരിക്കുന്നതെല്ലാം യജ്ഞമായി. അവൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചൈതന്യമാണ് തുടിച്ചു നിൽക്കുന്നത്. അവൻ ചെയ്യുന്നതും പറയുന്നതും ചിദ്രൂപമായ ആത്മാവിൽ തന്നെ വിലയിക്കുന്നു. സർവം ബ്രഹ്മമയമായ ആ ജ്ഞാനചേതസ്സിൽ സർവകർമ്മങ്ങളും ദഹിച്ച് വിലയം പ്രാപിക്കുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മമാകുന്ന ഹവിസ് ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ബ്രഹ്മാർപ്പണമായ ആഹൂതൻ ആഹൂതി ചെയ്യപ്പെടുന്നു. ബ്രഹ്മകർമ്മ സമാധിയിൽ ഉറച്ച വ്യക്തിയാൽ പ്രാപിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവന് യോഗ്യമായ വസ്തു ബ്രഹ്മം മാത്രമാണ്. കർമ്മം തന്നെ ബ്രഹ്മമായി തീർന്ന അവസ്ഥയാണിത്. അഹം ബ്രഹ്മാസ്മി എന്നുറച്ച് സർവം കല്യുതം ബ്രഹ്മ എന്നനുഭവപ്പെട്ടവന് ഹവിസും അഗ്നിയും അഹൂതിയും എല്ലാം താനാകുന്ന ബ്രഹ്മം തന്നെ, അതിൽ ബ്രഹ്മാർപ്പണം തന്നെ. അങ്ങനെയിരിക്കെ അവനെ ബന്ധിക്കാൻ വേറൊരു കർമ്മം എന്താണുള്ളത്? ജീവിതം ഒരു യജ്ഞമാണ് എന്ന് ഉറച്ചു പറഞ്ഞിട്ടുള്ള ഓരോ ദാർശനികനും ഇത്തരം അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ളവനാണ്. ആ പൂർവിക ഋഷിമാരുടെ കൂട്ടത്തിൽ എൻ്റെ കുലഗുരുവായ നാലപ്പാട്ടിന് പെടുന്നു എന്ന് സ്മരിക്കുന്നു ഞാൻ. ജീവിതം എൻ്റെ നോട്ടത്തിൽ നിന്ന് ചെറുകുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ജീവിതം എന്ന് പറഞ്ഞ ഒരു യജ്ഞമാണ്, പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ഉത്തമവും അസുലഭവുമാണ് ബ്രഹ്മയജ്ഞം. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതി ബ്രഹ്മാത്മാവപരേ യജ്ഞം യജ്ഞേന യോപജുഹ്യുതി. ഒരു തരക്കാരായ യോഗികൾ ദൈവയജ്ഞം അനുഷ്ഠിക്കുന്നു, മറ്റൊരു തരം യോഗികൾ ബ്രഹ്മാഗ്നിയിൽ യജ്ഞത്താൽ യജ്ഞത്തെ തന്നെ ആഹൂതി ചെയ്യുന്നു. ദൈവയജ്ഞം ബ്രഹ്മയജ്ഞത്തെക്കാൾ താഴ്ന്നതാണ്. 24-ാം ശ്ലോകത്തിലെ പറഞ്ഞ കൂട്ടത്, അതായത് ബ്രഹ്മയജ്ഞം ചെയ്യുന്നവരാണ്. ശബ്ദം എന്ന് പറയുന്നത് പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവന്മാരാണ്. ദേവയജ്ഞം കൊണ്ട് എങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളെ സംയമം ചെയ്യാം എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ സംയമമാകുന്ന അഗ്നിയിൽ ഹോമിച്ചിട്ട് ചിലർ ദേവയജ്ഞം നടത്തുന്നു. ശ്രോത്രം ഇന്ദ്രിയമാണ്, ശബ്ദം ശ്രോത്രത്തിൻ്റെ വിഷയവും. വിഷയവും ശ്രോത്രവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ രണ്ട് മാർഗം പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ സംയമം ചെയ്യലാണ് ഒന്നാമത്തെ വഴി, വിഷയങ്ങളെ ഇന്ദ്രിയത്തിൽ ഹോമിക്കുന്നതാണ് രണ്ടാമത്തെ വഴി. ആദ്യത്തെ വഴിയിൽ സംയമം അഗ്നിയാണ്, രണ്ടാമത്തേതിലെ ഇന്ദ്രിയമാണ് അഗ്നി. ഇതിനെ ഒരു ത്രികോണാകൃതിയിൽ വരച്ചാൽ സർവവിഷയ സുഖങ്ങളെയും അവയ്ക്ക് കാരണഭൂതമായി വർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെയും ദഗ്ധമാക്കിയ ചാരത്തിലാണ് സംയമിയുടെ ഊർജതാണ്ഡവം നടക്കുന്നത്. വിഷയമഗ്നി സംയമമഗ്നി ഇന്ദ്രിയവും അഗ്നിയാണ് കേട്ടോ, ത്രികോണത്തിൻ്റെ മൂന്ന് കോണിലും അഗ്നിയാണ്.
ആളുകൾക്ക് സ്തുതി കേൾക്കഷ്ടാണ്, നിന്ദ കേൾക്കഷ്ടല്ല. ശ്രോത്രത്തിന് ഇഷ്ടവും അനിഷ്ടവുമായ രണ്ടു തരം വിഷയങ്ങളിൽ പ്രിയമോ അപ്രിയമോ തോന്നാത്ത അവസ്ഥയാണ് സംയമിയുടേത്. ഇന്നത്തെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാലുപൂറത്തുള്ളോരെത്ര നിന്ദിച്ചാലും പരമെത്രയ്ക്കൂ പൂകഴ്ത്തിയാലും കുലുങ്ങാത്ത അവസ്ഥ. ഇതുപോലെ നേത്രരൂപവും തമ്മിലും ഘ്രാണേന്ദ്രിയവും ഗന്ധവും തമ്മിലും ത്വക്കും സ്പർശവും തമ്മിലും ജിഹ്വയും രസവും തമ്മിലുമുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ സംയമി അഗ്നിയിൽ തന്നെ ഹോമിച്ചിരിക്കുകയാണ്. ഓരോ ഇന്ദ്രിയത്തിൻ്റെയും സുഖാനുഭവങ്ങൾക്ക് പിന്നാലെ ഓടാൻ അയാൾ തയ്യാറല്ല. എനിക്ക് തിന്നാനുള്ള സുഖം വേണമെന്ന് വിചാരിച്ചിട്ടൊരു ജീവിയെ കൊന്നു തിന്നാൻ സംയമി തയ്യാറാവില്ല. അത്തരം വിഷയസുഖങ്ങളിലുള്ള കാമാസക്തി അയാൾക്ക് ജനിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണം വെച്ചിട്ട് വേണം, അതായത് ഡിസയേഴ്സ് ഇല്ലായക എന്ന ലക്ഷണം വെച്ചിട്ട് വേണം സ്ഥിതപ്രജ്ഞനായ കർമ്മയോഗിയെ തിരിച്ചറിയാൻ. ബുദ്ധ ഭഗവാനും ഇത് തന്നെയാണ് പറഞ്ഞത്, ഡിസയേഴ്സ് നമ്മളുടെ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നുള്ളത്. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരി ആത്മസംയമയോഗാത്മവും ജുഹ്വതി ജ്ഞാനദീപിതേ. ചിലർ സർവേന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും ജ്ഞാനത്താലും ദീപിപ്പിക്കപ്പെട്ട ആത്മയ സംയമമാകുന്ന യോഗാഗ്നിയിൽ ആഹൂതി ചെയ്യുന്നു. കാണുക, കേൾക്കുക, ഘ്രാണിക്കുക, സ്പർശിക്കുക, രുചിക്കുക, ഇതൊക്കെ ഇന്ദ്രിയ കർമ്മമാണ്. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, വിസർജിക്കുക, വംശവൃദ്ധിക്കായി ഇണ ചേരുക, ഇതൊക്കെ പ്രാണകർമ്മങ്ങളാണ്. യോഗികൾ ജ്ഞാനം കൊണ്ട് ആത്മസംയമത്തെ ജ്വലിപ്പിക്കുന്നു. ആ യോഗാഗ്നിയിൽ ഇന്ദ്രിയജന്യമായ കർമ്മങ്ങളെയും പ്രാണിധർമ്മങ്ങളായ പ്രാണകർമ്മങ്ങളെയും ഹോമിച്ചു കളയും. ജ്ഞാനമാർഗമാണിത്. ബൈബിൾ ഇണചേരുക എന്നുള്ള കർമ്മത്തെ പാപമായിട്ടാണ് കരുതിയത്. വംശവൃദ്ധിക്കായുള്ള പ്രാണിധർമ്മമായിട്ടാണ് ഭാരതത്തിൽ അതിനെ കാണുന്നത്. അത് നിർത്തില്ല ചെയ്യാതെ, അല്ലെങ്കിൽ വംശങ്ങൾ നശിച്ചു പോകും. മഹത്തായ ഈ ഭാവന കൊണ്ട് പാപം എന്നൊന്ന് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. സർവകർമ്മങ്ങളെയും ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ദഹിപ്പിക്കുന്ന സ്ഥിതപ്രജ്ഞരായ ജ്ഞാനയോഗിയെ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരി സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യഥയ സംശ്രിതവ്രത. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ യജ്ഞം, ജ്ഞാനയജ്ഞം എന്നിങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുന്ന ദൃഢവ്രതരായ യതിമാരുണ്ട്. ധർമ്മമാർഗത്തിലൂടെ സമ്പാദിച്ച ധനം നാടിൻ്റെയും നാട്ടുകാരുടെയും നന്മയ്ക്കായി ദാനം ചെയ്യുന്നതാണ് ദ്രവ്യയജ്ഞം. ഭാരതത്തിലെ ഓരോ ധനികനും ഓരോ ദരിദ്ര കുടുംബത്തെ ദത്തെടുത്ത് അവരെ സഹായിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്താൻ മാർഗം തെളിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഇന്നത്തെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് മോചനം ഉണ്ടാകുമായിരുന്നു. ചിലപ്പതികാരത്തിലെ നായകനായ കോവലൻ ദ്രവ്യയജ്ഞം ചെയ്തിരുന്നതിന് സൂചനകളുണ്ട്. ക്ഷത്രിയ വൈശ്യ ഗുണങ്ങളോട് കൂടിയവർ ദ്രവ്യയജ്ഞം വളരെ അനുയോജ്യമാണ് അവർക്ക്. തപ എന്നാൽ ചൂട് എന്നാണ് പദാർത്ഥം, പദത്തിൻ്റെ അർത്ഥം. വിചാരത്തെ ചുട്ടു തപിപ്പിച്ച ഒരു ലോഹത്തകിടാക്കി ആത്മാവിനെ അതിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന തപശ്ചര്യ കവികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ദാർശനികന്മാർക്കും സ്വായത്തമാണ്. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമായ മസ്തിഷ്കത്തിൻ്റെ തെർമോസ്റ്റാസിസ് ധ്യാനാവസ്ഥയിലാണ് മനുഷ്യന് ലഭിക്കുന്നത്. ശാസ്ത്രജ്ഞനും കവിയും ദാർശനികനും യോഗിയെപ്പോലെ താന്താങ്ങളുടെ യോഗത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ മുങ്ങി മറ്റെല്ലാം മറന്ന് തപസ്സനുഷ്ഠിക്കുന്നവരാണ്. അവരുടെ ഏകാഗ്ര ധ്യാനമാണ് തപോയജ്ഞം എന്ന് പറയുന്നത്. അധ്യാത്മ ശാസ്ത്ര പഠനത്തെ സ്വാധ്യായം എന്ന് പറയുന്നു. തപോയജ്ഞത്തിൽ സ്വാനുഭൂതിക്കാണ് പ്രാധാന്യം. സ്വാധ്യായ യജ്ഞത്തിൽ പരാനുഭൂതിക്കാണ് പ്രാമുഖ്യം. മറ്റുള്ള മഹാപുരുഷന്മാരും പൂർവികരും പണ്ട് പറഞ്ഞു തന്ന അധ്യാത്മശാസ്ത്രങ്ങളെ പഠനം ചെയ്ത് മനനം ചെയ്ത് സ്വന്തം അനുഭൂതികളെ ആ അപരാനുഭൂതികളോട് അവരുടെ അനുഭൂതികളോട് താരതമ്യപ്പെടുത്തി നോക്കുക എന്നുള്ളതാണ് സ്വാധ്യായ യജ്ഞം. അനാത്മമായ സർവത്തെയും നിഷേധിക്കുകയും ആത്മഭാവത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്ന നിത്യാനിത്യ വസ്തുവിവേകത്തെ ജ്ഞാനയജ്ഞം എന്ന് വിളിക്കുന്നു. ഇപ്പറഞ്ഞവയിൽ ദ്രവ്യയജ്ഞം മറ്റു യജ്ഞങ്ങളെ അപേക്ഷിച്ച് താഴ്ന്ന തരമാണ്. തപോയജ്ഞം, സ്വാധ്യായ യജ്ഞം, ജ്ഞാനയജ്ഞം എന്നിവ കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണ്യം നേടുന്നത്. അതുകൊണ്ടാണ് ദ്രവ്യയജ്ഞം പണക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ, പാവപ്പെട്ടവർക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ക്ഷത്രിയനും വൈശ്യനും ഒക്കെ സാധിക്കുള്ളൂ, പാവപ്പെട്ടവർക്ക് സാധിക്കില്ല. ബ്രാഹ്മണൻ പാവപ്പെട്ടവനാണ്, പണമില്ലാത്തവനാണ്. അവൻ ചെയ്യുന്നത് ജ്ഞാനയജ്ഞാണ്, ഈ പറഞ്ഞ തപസ്, സ്വാധ്യായം, ജ്ഞാനം. അങ്ങനെ ദൃഢവ്രതരായ യതിമാർ എത്ര എത്രയാണ്,
ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാപരി പ്രാണാപാന ഗതീർധ്വ പ്രാണായാമ പരായണ. പ്രാണായാമപരായണന്മാരായ ആളുകൾ പ്രാണൻ അപാനൻ എന്നിവയുടെ ഗതിയെ അടക്കി നിർത്തിയിട്ട് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും പൂജ ചെയ്യുന്നു. പ്രാണായാമം യോഗപദ്ധതിയിലെ ഘടകമാണ്. ഇന്ദ്രിയ വിഷയഗ്രഹണത്തിന് ആവശ്യമായ പ്രാണൻ ശരീരത്തിലെ സർവചേഷ്ടകൾക്കും കാരണമാണ്. പ്രാണൻ സ്തംഭിച്ചാൽ ശരീരം ചേഷ്ടയിട്ട് കിടക്കും. ജ്ഞാനൻ ഭക്ഷണത്തെ ദഹിപ്പിക്കും വലിച്ചെടുക്കുകയും ചെയ്യുന്ന വായുവാണ്. വലിച്ചെടുക്കുന്ന ആഹാരത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കലകളിലും രക്തക്കുഴലിലൂടെ എത്തിക്കുന്നതാണ് സമാനൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഉദാനൻ മനസ്സ് ബുദ്ധി എന്നിവയെ വികസിപ്പിക്കുകയും ഉന്നത തലത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നാഡീവ്യൂഹത്തിലെ വായുവാണ്. അപാനൻ വിസർജനത്തെ നിയന്ത്രിക്കുന്നു. അകത്തേക്ക് വലിക്കുന്ന പ്രാണനെ പുറത്തേക്ക് വിടുന്ന അപാനനിലും മറിച്ചും ഹോമിക്കുന്നു. പൂരകം കുംഭകം എന്നീ പ്രക്രിയകൾ ചെയ്യുന്നതിനെ പ്രാണായാമം എന്ന് സാധാരണയായി പറയുന്നു. ശരീരത്തിലെ വായു സഞ്ചാരം സുഗമവും സമവുമാക്കുന്നത് വഴി ശരീരത്തിന് ആയാസവും ആരോഗ്യവും കൈവരുന്നു. മനസ്സ് സ്വച്ഛമാകുകയും ബുദ്ധി തെളിയുകയും ചെയ്യുന്നു. ഈ പ്രാണായാമവും ഒരു വിധത്തിലുള്ള യജ്ഞം തന്നെ. യജ്ഞശിഷ്ടാമൃതഭുജോ ഗാന്ധി ബ്രഹ്മ സനാതനം ന്യായം ലോകോ യജ്ഞസ്യ കൃതോ അനു കുരു സത്തമ. യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവൻ സനാതനമായ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. യജ്ഞങ്ങൾ ചെയ്യാത്തവർക്ക് ഈ ലോകം തന്നെയില്ല. പിന്നെന്ത് പരലോകമാണ്? മുമ്പിലുള്ള വരികൾ ചേർത്ത് വെച്ചല്ലാതെ ഇവിടെ യജ്ഞത്തിന് അർത്ഥം പറയാൻ പറ്റില്ല. 23 ശ്ലോകം മുതൽ 30 ശ്ലോകം വരെ യജ്ഞത്തെയും അതിൻ്റെ വകഭേദങ്ങളെയും പറഞ്ഞു. അവ ആചരിച്ചുകൊണ്ട് അവയുടെ ശിഷ്ടമായ അമൃതം ഭുജിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഈ ജന്മത്തിൽ തന്നെ ശാന്തിയും സുഖവും അടയുന്നു. അവന് പുനർജന്മമില്ല എന്നും ബ്രഹ്മലോകപ്രാപ്തി ഇവിടെ വെച്ച് തന്നെ ലഭിച്ചു എന്നും മനസ്സിലാക്കണം. ഈ യജ്ഞങ്ങളൊന്നും ചെയ്യാതെ വെറും വിഷയസുഖത്തിനായി മാത്രം സമ്പാദിച്ചു കൂട്ടുകയും സ്വാധ്യായം മുതലായവ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്തിൽ തന്നെ ശാന്തിയില്ല. പിന്നെയാണ് അവർക്ക് പരലോകത്തിന് ശാന്തി കിട്ടുന്നത്. യാതനാപൂർവം പിതൃലോകങ്ങളിൽ കഴിഞ്ഞുകൂടി അവർ വീണ്ടും വീണ്ടും തിര്യഗ്യോനികളിലും മനുഷ്യയുനികളിലും വന്ന് ജന്മമെടുക്കേണ്ടി വരുന്നു. ജന്യമൃതി ചക്രം ആവർത്തിക്കുന്നു. ബ്രഹ്മത്വം പ്രാപിച്ച ഒരു ജീവനാകട്ടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായി സ്വേച്ഛയാ താൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു യോനിയിൽ ഗുണവാന്മാരായ മാതാപിതാക്കളുടെ സന്താനമായി സമ്പൂർണ്ണ ജ്ഞാനത്തോടെ വന്ന് അവതരിക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മത്വം പ്രാപിക്കാതെ യജ്ഞം ചെയ്യാതെ അശാന്തരായി കഴിഞ്ഞുകൂടിയവർ സ്വന്തം ഇച്ഛ കൂടാതെ ഏതെങ്കിലും ഒരു യോനിയിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അവരുടെ കർമ്മമനുസരിച്ച് അവതാരത്തിനാണെങ്കിൽ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മബന്ധമില്ല. സാധാരണ ആളുകൾക്ക് കർമ്മബന്ധങ്ങളുടെ കുരുക്കിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗങ്ങളാണ് മേൽപ്പറഞ്ഞ വിവിധങ്ങളായ യജ്ഞങ്ങളെല്ലാം.